നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഹെലിക്കോണിയാണ്. ഇന്ന് ഞാൻ ഹെലിക്കോണിയ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ വളങ്ങൾ ചേർക്കണം, എങ്ങനെയാണ് അതിൻ്റെ സൺലൈറ്റ്, എന്തോരം വാട്ടറിങ് ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെയധികം ഈസിയാണ് വളർത്താനായിട്ട്. ആർക്കും വേണേൽ എവിടെ വേണേലും വളർത്താം. ഏതൊരു ക്ലൈമറ്റിലും ഈസി ആയിട്ട് നമുക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കെയറിങ് ഒന്നും അധികം വേണ്ടാത്തൊരു പ്ലാന്റാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് നോക്കി അറിയാൻ പറ്റും. ഒരു നാരോ ലീഫാണ്, പക്ഷെ നല്ല നീളത്തിലുള്ള ലീഫാണ്. അപ്പോൾ അതിന് സൺലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വെയിൽ വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് നോക്കി അറിയാൻ പറ്റും, ഒരു യെല്ലോ കളറായി പോകണം കാണാൻ പറ്റും. നല്ലൊരു മീഡിയം സൺലൈറ്റാണ് ഉണ്ടെങ്കിൽ അതിന് ലീഫൊക്കെ ഭയങ്കര ഒരു ഗ്രീനിഷായി നിൽക്കുന്ന കാണാൻ പറ്റും. കുറച്ചും കൂടെ ഭംഗിയാവുന്നത് ഒരു മീഡിയം സൺലൈറ്റ് ആയിരിക്കും ഏറ്റവും ഈ പ്ലാന്റിന് പെട്ടെന്ന് പറയുന്നത്. പിന്നെ സൺലൈറ്റ് കുറഞ്ഞു പോയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പ്ലാന്റ് ഹൈറ്റ് നന്നായിട്ട് ഹൈറ്റ് നല്ല ഷെയ്ഡിലാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാന്റ് ഹൈറ്റ് പൊങ്ങി വരുന്ന കാണാൻ പറ്റും. ഒരു തീരെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം സൺലൈറ്റിൽ എപ്പോഴും ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഷെയ്ഡിന് മരത്തിൻ്റെ താഴെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഇടാനായിട്ട് വളരെ വൈകുകയും ചെയ്യും, അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ നല്ല പോലെ പൊങ്ങി വരികയും ചെയ്യും. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത് പുതിയൊരു സ്റ്റോക്ക് വന്നിട്ട് അതിൽ നിന്നാണ് പൊട്ടി വരുന്നത്. അതിൻ്റെ തുമ്പത്ത് മാത്രം, നമ്മുടെ ഓർക്കിഡ് പോലെ തന്നെ തുമ്പത്ത് അല്ലെങ്കിൽ ആന്തൂറിയം പോലെ ഒരു തുമ്പത്ത് മാത്രമാണ് ഈ ഫ്ലവർ ഉണ്ടാവുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പ്ലാന്റ് ചെയ്യുന്ന രണ്ട് വെറൈറ്റി ഒരുമിച്ചാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് വീടിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ ആ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയാണ്. എന്നാലും ഉച്ചക്കത്തെ വെയിൽ അധികം കൊള്ളാതിരിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. എന്നാലേ നല്ല ഗ്രീനി ആയിട്ട് നിൽക്കുള്ളൂ. ഇതിൻ്റെ ഫ്ലവർ നോക്കിയറിയാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോലെയാണ് ഈ ഫ്ലവർ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് കൂടുതലും ഈ ഡെക്കറേഷൻ കാര്യങ്ങൾക്ക്, പണ്ടൊക്കെ ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങൾക്ക് ബൊക്കയ്ക്ക് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണത്. തൊട്ട് നോക്കി അറിയാൻ പറ്റും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയാണ് ഈ പൂവ്. ഒരു രണ്ട് മൂന്ന് ഇതളുകളായിട്ടാണ് ഇത് അതിൻ്റെ അറ്റത്ത് നിൽക്കുന്നത്. ഒരു റെഡും, ഇപ്പം എൻ്റെ കയ്യിലുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് വിത്ത് യെല്ലോ ഉണ്ട്, പ്യുവർ ഓറഞ്ച് പോലത്തെ കളറുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലാതെ മൂന്നാല് വെറൈറ്റി ഉണ്ടത്. ഇതിൻ്റെ വേറെ ഫ്ലവറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഫ്ലവർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് നാൾ നിൽക്കും. കുറേ വൺസുണ്ടായി വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും. അപ്പോൾ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലീഫ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ലീഫ് കുറേ നാൾ നിന്നിട്ട് കരിഞ്ഞു പോകും. കുറച്ച് നാൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ലീഫ് പയ്യെ കേടായി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പ്ലാന്റ് മൊത്തത്തിലും കട്ട് ചെയ്ത് കളയുക താഴെ വെച്ചിട്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊക്കെ ലീഫൊക്കെ ഏകദേശം ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു മൂന്ന് മാസം രണ്ട് മാസമായ പ്ലാന്റാണ്, ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കരിഞ്ഞു പോയ ലീഫ് ഫ്ലവറുകളൊക്കെ ആ പ്ലാന്റ് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോഴേ നമുക്ക് ഈ കാണുന്ന കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞല്ല നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കരിഞ്ഞല്ല ഫ്ലവർ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ കട്ട് ചെയ്ത് കളയും തോറും പുതിയ പുതിയ ഷൂട്ട്സ് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ പ്ലാന്റൊക്കെ ഈ ഫ്ലവറൊക്കെ ഫ്ലവർ ഈ രണ്ട് മാസം മുമ്പ് ഫ്ലവർ ചെയ്തതാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നല്ലൊരു സൺലൈറ്റ് ഇട്ട ഏരിയയാണ്. കണ്ട അതിൻ്റെ ലീഫൊക്കെ നേരത്തെ കാണിച്ചൊരു പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് യെല്ലോ കളറായിട്ട് നിൽക്കണം. ഈ ചില ഏരിയയിൽ ഷെയ്ഡ് വന്ന ഏരിയ മാത്രമേ ഗ്രീനുള്ളൂ. ഇതാണ് എല്ലാ കരിഞ്ഞ് മൊത്തം ഈ ലീഫ് മൊത്തം കരിഞ്ഞു പോയത്. ഇനി ആ പ്ലാന്റൊക്കെ ഞാൻ കട്ട് ചെയ്യണം. ഇത് ഏറ്റവും നല്ലത് മണ്ണിൽ നടുക തന്നെയാണ്. ഈ ചട്ടിയിൽ നടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് മണ്ണിൽ നടുകയാണ്. ഇതിൻ്റെ താഴെ ആയിട്ടൊരു കിഴങ്ങ് പോലെയുണ്ട്. ആ ഒരു കിഴങ്ങാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത കിഴങ്ങിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ പ്ലാന്റുകൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചട്ടി നടുകയാണെങ്കിൽ അത്രയധികം ഇത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഈ ഗാർഡൻ്റെ ഏതെങ്കിലും ബോർഡർ ഏരിയാസിൽ പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡൻ്റെ ഏതെങ്കിലും നമുക്ക് ബാക്കിൻ്റെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഫ്ലവറിങ് അധികം നടക്കാത്ത പ്ലാന്റുകളൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും ഈ പ്ലാന്റ്. ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മിക്സഡ് കളർ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ സെയിം കളറ് ഒരു സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പ്. അടുത്ത കളേഴ്സ് ഈ പറഞ്ഞ റെഡ് വിത്ത് യെല്ലോ ആണെങ്കിൽ അതൊരു വേറൊരു സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുക. പിന്നെ ഒരു വെറൈറ്റിയാണ് റെഡ് വിത്ത് വൈറ്റ് ഉണ്ട്, അങ്ങനെ മൂന്നാല് കളറുണ്ട്. അപ്പോൾ എല്ലാം ഓരോ സെപ്പറേറ്റ് ചെയ്ത് ഓരോ സ്ഥലത്ത് വെക്കുകയായിരിക്കും വളരെയധികം നല്ലത്. മിക്സഡായിട്ട് വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടത്.
ഇപ്പം ഞാനിത് ഒരു പ്ലാന്റ് ഈ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാണ് ഒരു 10-12 അതിലും കൂടുതലായിട്ടുണ്ട്. 1-2 മാത്രമാണ് ഞാനവിടെ പ്ലാൻ ചെയ്തത്. എൻ്റെ വീടിൻ്റെ ഒരു മതിലിൻ്റെ ഒരു സൈഡാണത്. ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ അവിടെ 2-3 വെച്ചപ്പോൾ തന്നെ ഒരുപാട് പുതിയ പുതിയ പ്ലാന്റുകൾ അവിടെ ഉണ്ടായത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയ പുതിയ ഷൂട്ട്സും പുതിയ പുതിയ പ്ലാന്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് പുതിയൊരു അല്ല, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴൊരു കിഴങ്ങ് പോലെയുണ്ട്. ആ കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, അല്ല ആ കിഴങ്ങ് നമ്മൾ പറിക്കുമ്പോൾ ആ കിഴങ്ങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് വാടിപ്പോകുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ മിനിമം കിഴങ്ങ് കിട്ടിയില്ലെങ്കിലും കുറച്ച് വേര്, 2-3 വേരെങ്കിലും പൊട്ടിക്കുമ്പോൾ കിട്ടാവുന്ന രീതിയിൽ പൊട്ടിക്കുക, എല്ലാവരും വിടിയിച്ചെടുക്കുക. എന്നാൽ മാത്രമേ പ്ലാന്റ് ശരിയായ രീതിയിൽ വളരുള്ളൂ. എന്താ, പുതിയ പുതിയ ഷൂട്ട്സ് ഒരുപാട് വന്ന്, ഇപ്പോൾ ഞാനൊരു കട്ട വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിയതായിരുന്നു ഇതൊക്കെ. പക്ഷെ അത് വിട്ടും പുറമേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന സമയത്ത് ആ ലീഫൊക്കെ യെല്ലോയിഷ് ആയിട്ടുണ്ട്, ഈ ഒരു സൈഡ് മൊത്തം. അടുത്തായിട്ട് പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു നിന്നിരുന്ന ചെടിയുടെ സൈഡിൽ നിന്ന് ഒരു എണ്ണം പറിച്ചെടുക്കുകയാണ് ചെയ്തത്. പറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ടാവും, അതാണ് കിഴങ്ങ് പോലത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ഒരു 4-5 വേരുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പറിച്ചെടുക്കുമ്പോൾ കിഴങ്ങ് കിട്ടിയില്ലെങ്കിൽ ഒരു 4-5 വേരെങ്കിലും കിട്ടുന്ന രീതിയിൽ പറിച്ചെടുക്കുക. അപ്പോൾ നല്ല ഹൈറ്റിനുള്ള ഒരു പ്ലാന്റ് ഒന്നും പറിച്ചെടുക്കരുത്. ഒരു മീഡിയം വലിപ്പത്തിനുള്ള ഇതേപോലത്തെ ഒരു പ്ലാന്റ് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് കൂടുതൽ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് നോക്കി അറിയാൻ പറ്റും. നന്നായിട്ട് യെല്ലോഷ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ നോക്കി അറിയാൻ പറ്റും, കരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ സൺലൈറ്റിലൊക്കെ ഒരുപാട് വെക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നേരം സൺലൈറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വാട്ടറിങ് ചെയ്യാനായിട്ട് നോക്കണം. വാട്ടറിങ് ചെയ്യുമ്പോൾ മണ്ണിലാവുകൊണ്ട് വലിയ കുഴപ്പമില്ല, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും പ്ലാന്റ് ചീഞ്ഞൊന്നും പോകുന്നില്ല, വലിയ കുഴപ്പമില്ല. ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടും ചട്ടിയിൽ വെച്ചാലാണ് കൂടുതൽ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, ഒരുപാട് വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കണം. മണ്ണിൽ വെക്കുമ്പോൾ ഏതൊരു കാലാവസ്ഥ നമുക്ക് ഈസി ആയിട്ട് അത് വളർത്തിയെടുക്കാം. നന്നായിട്ട് 2 നേരം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ ലീഫ് മൊത്തം നല്ല ഗ്രീനറി ആയി നിൽക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റ് വെക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഗാർഡൻ്റെ ബോർഡർ അല്ലെങ്കിൽ ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ സൺലൈറ്റിൽ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്നുള്ളൂ അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അല്ല ഒരു കട്ട വെച്ച് ഒരു സ്ക്വയർ ആക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നീറ്റായിട്ട് ഇതിനെ വളർത്തിയെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ 2 ഇതിൽ മിക്സഡ് കളേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരേ സെയിം കളറിൽ വെക്കുകയാണെങ്കിൽ വളരെയധികം നീറ്റായിരിക്കും കാഴ്ചയിൽ. ഇതിവിടെ ഈ ഒരു പ്ലാന്റ് ഇതിലിവിടെ മാത്രം റെഡ് മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പോൾ ആ ഒരു കരിഞ്ഞു പോയ പ്ലാന്റൊക്കെ കട്ട് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് ഭംഗിയുണ്ടാകും. ഇവിടെ ചുറ്റും സൈഡിലൊക്കെ ബൊഗൈൻവില്ലയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രം ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ ബൈ.